സങ്കീർത്തനം 51 ഒന്ന് മുതൽ 19 വരെയുള്ള വചനങ്ങൾ ദൈവമേ കനിയണമേ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്തെന്നോട് ദയ തോന്നണമേ അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മാറ്റുകളയണമേ എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അങ്ങേക്കെതിരായി അങ്ങേക്കു മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധിനിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതുമാണ് പാപത്തോടെയാണു ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് ഹൃദയപരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ ഹിസ്സോപ്പുകൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും എന്നെ സന്തോഷഭരിതനാക്കണമേ അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ എൻ്റെ അകൃത്യങ്ങൾ മാച്ചുകളയണമേ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തുകളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്കു വീണ്ടും തരണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും പാപികൾ അങ്ങയിലേക്കു തിരിച്ചു വരും ദൈവമേ എൻ്റെ രക്ഷയുടെ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും കർത്താവേ എൻ്റെ അധരങ്ങളെ തുറക്കണമേ എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല ഞാൻ ദഹന ബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല ഉരുകിയ മനസ്സാണ് ദൈവത്തിനു സ്വീകാര്യമായ ബലി ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങു നിരസിക്കുകയില്ല അങ്ങു പ്രസാദിച്ചു സിയോനു നന്മ ചെയ്യണമേ ജെറൂസലേമിൻ്റെ കോട്ടകൾ പുതുക്കിപ്പണിയണമേ അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹനബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും പ്രസാദിക്കും അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും സങ്കീർത്തനം 52 ഒന്ന് മുതൽ 9 വരെയുള്ള വചനങ്ങൾ അക്രമിയുടെ അവസാനം ശക്തനായ മനുഷ്യ ദൈവഭക്തർക്കെതിരെ ചെയ്ത ദുഷ്ടതയിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു ദിവസം മുഴുവനും നീ വിനാശം നിരൂപിക്കുന്നു വഞ്ചക നിന്റെ നാവ് മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെയാണ് നന്മയേക്കാൾ തിന്മയും സത്യത്തേക്കാൾ വ്യാജവും നീ ഇഷ്ട
ഇഷ്ടപ്പെടുന്നു വഞ്ചന നിറഞ്ഞ നാവേ വിനാശകരമായ വാക്കുകളാണു നിനക്കിഷ്ടം ദൈവം നിന്നെ എന്നേക്കുമായി തകർക്കും നിന്റെ കൂടാരത്തിൽ നിന്ന് അവിടുന്ന് നിന്നെ വലിച്ചെടുത്തു ചീന്തിക്കളയും ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്നു നിന്നെ അവിടുന്ന് വേരോടെ പിഴുതുകളയും നീതിമാന്മാർ അതുകണ്ട് ഭയപ്പെടും അവനെ പരിഹസിച്ചു പറയും ഇതാ ദൈവത്തിൽ ശരണം വെക്കാത്ത മനുഷ്യൻ സ്വന്തം സമ്പത് സമർത്ഥിയിൽ വിശ്വാസമർപ്പിച്ചവൻ അക്രമത്തിൽ അഭയം തേടിയവൻ ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലുവുമരം പോലെയാണോ ഞാൻ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു അങ്ങു നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടത്തോടു നന്ദി പറയും അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും എന്തെന്നാൽ അതു ശ്രേഷ്ഠമാണ് സങ്കീർത്തനം 53 ഒന്ന് മുതൽ 6 വരെയുള്ള വചനങ്ങൾ ദൈവനിഷേധകന്റെ മൗഢ്യം ദൈവമില്ല എന്ന് ഭോഷൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നവരാരുമില്ല ദൈവം സ്വർഗത്തിൽ നിന്നു മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി നന്മ ചെയ്യുന്നവനില്ല ഒരുവൻ പോലുമില്ല ഈ അധമ്മികൾക്കു ബോധമില്ലേ ഇവർ എൻ്റെ ജനതയെ അപ്പം പോലെ തിന്നൊടുക്കുന്നു ഇവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല അതാ അവർ പരിഭ്രാന്തരായി കഴിയുന്നു ഇന്നോളം കണ്ടിട്ടില്ലാത്ത പരിഭ്രാന്തി ദൈവം അധർമ്മികളുടെ അസ്ഥികൾ ചിതറിക്കും അവർ ലജ്ജിതരാകും ദൈവം അവരെ കൈവെടിഞ്ഞിരിക്കുന്നു ഇസ്രായേലിൻ്റെ മോചനം സിയോനിൽ നിന്നു വന്നിരുന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും ഇസ്രായേൽ സന്തോഷിക്കും സങ്കീർത്തനം 54 ഒന്ന് മുതൽ 7 വരെയുള്ള വചനങ്ങൾ ദൈവം എനിക്ക് സഹായം ദൈവമേ അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ അങ്ങയുടെ ശക്തിയാൽ എനിക്കു നീതി നടത്തിത്തരണമേ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു നിർദയർ എന്നെ വേട്ടയാടുന്നു അവർക്കു ദൈവചിന്തയില്ല അവർക്കു ദൈവചിന്തയില്ല ഇതാ ദൈവമാണെൻ്റെ സഹായകൻ കർത്താവാണെൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ അവിടുന്ന് എൻ്റെ ശത്രുക്കളോട് തിന്മ കൊണ്ട് പകരം വീട്ടും അങ്ങയുടെ വിശ്വസ്തതയാൽ അവരെ സംഹരിച്ചു കളയണമേ ഞാൻ അങ്ങേക്ക് ഹൃദയപൂർവം ബലിയർപ്പിക്കും കർത്താവേ അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിനു ഞാൻ നന്ദി പറയും
അങ്ങ് എന്നെ എല്ലാ കഷ്ടതകളിൽ നിന്നും മോചിപ്പിച്ചു. ശത്രുക്കളുടെ പരാജയം എൻ്റെ കണ്ണുകൾ കണ്ടു. സങ്കീർത്തനം 55 1-23 വരെയുള്ള വചനങ്ങൾ. സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ടവൻ. ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ യാചനകൾ നിരസിക്കരുതേ. എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്കുത്തരമരുളണമേ, കഷ്ടതകൾ എന്നെ അടിപ്പെടുത്തിയിരിക്കുന്നു. ശത്രുവിൻ്റെ അട്ടഹാസത്താലും ദുഷ്ടന്മാരുടെ പീഡനത്താലും ഞാൻ പരിഭ്രാന്തനായിരിക്കുന്നു. അവർ എന്നോട് ദ്രോഹം ചെയ്യുന്നു, കോപത്തോടെ എനിക്കെതിരെ ശത്രുത പുലർത്തുന്നു. എൻ്റെ ഹൃദയം വേദന കൊണ്ടു പിടയുന്നു, മരണഭീതി എൻ്റെ മേൽ നിപതിച്ചിരിക്കുന്നു. ഭയവും വിറയലും എന്നെ പിടികൂടിയിരിക്കുന്നു, പരിഭ്രാന്തി എന്നെ ഗ്രസിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ഞാൻ വിദൂരങ്ങളിൽ ചുറ്റിത്തിരിയുമായിരുന്നു, വിജനതയിൽ ഞാൻ വസിക്കുമായിരുന്നു. കൊടുങ്കാറ്റിൽ നിന്നും ചുഴലിക്കാറ്റിൽ നിന്നും ബദ്ധപ്പെട്ട് അകന്നു സങ്കേതം തേടുമായിരുന്നു. കർത്താവെ, അവരുടെ ഉദ്യമങ്ങളെ പരാജയപ്പെടുത്തണമേ, അവരുടെ ഭാഷകളെ ഭിന്നിപ്പിക്കണമേ. നഗരത്തിൽ അക്രമവും കലകവും കാണുന്നു. രാവും പകലും അവർ അതിൻ്റെ മതിലുകളിൽ ചുറ്റി നടക്കുന്നു, അതിൻ്റെ ഉള്ളിൽ ഉപജാപങ്ങളും കുഴപ്പവുമാണ്. അതിൻ്റെ മധ്യേ വിനാശം കുടികൊള്ളുന്നു, അതിൻ്റെ തെരുവുകളിൽ നിന്നും മർദ്ദനവും വഞ്ചനയും വിട്ടുമാറുന്നില്ല. ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നത് ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എതിരാളിയല്ല എന്നോട് ധിക്കാരപൂർവം പെരുമാറുന്നത് ആയിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്നും മറഞ്ഞിരിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ സഹചരനും ചങ്ങാതിയും ഉറ്റ സ്നേഹിതനുമായിരുന്ന നീ തന്നെയാണതു ചെയ്തത്. നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നു, നമ്മളെ ഒന്നിച്ചു ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു. അവരെ മരണം പിടികൂടട്ടെ, ജീവനോടെ അവർ പാതാളത്തിൽ പതിക്കട്ടെ. അവരുടെ ഭവനത്തിൽ അവരുടെ ഹൃദയത്തിൽ തിന്മ കുടികൊള്ളുന്നു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, കർത്താവെ എന്നെ രക്ഷിക്കും. സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ ആവലാതിപ്പെടും. ഞാൻ ആവലാതിപ്പെട്ടു കരയും, അവിടുന്ന് എൻ്റെ സ്വരം കേൾക്കും. ഈ യുദ്ധത്തിൽ അനേകർ എനിക്കെതിരെ അണിനിരന്നിരിക്കുന്നു, അവിടുന്ന് എന്നെ കാത്തുപാലിക്കും. അനാദികാലം മുതലേ സിംഹാസനസ്ഥനായ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് അവരെ ലജ്ജിതരാക്കും. എന്തെന്നാൽ അവർ കൽപ്പന പാലിക്കുന്നില്ല, ദൈവത്തെ ഭയപ്പെടുന്നുമില്ല. എൻ്റെ കൂട്ടുകാരൻ തൻ്റെ സുഹൃത്തുക്കൾക്കെതിരായി കൈനീട്ടി അവൻ തൻ്റെ ഉടമ്പടി ലംഘിച്ചു. അവൻ്റെ സംസാരം വെണ്ണയേക്കാൾ മൃദുലമായിരുന്നു, പക്ഷേ അവൻ്റെ ഹൃദയത്തിലോ പടയൊരുക്കം. അവൻ്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ, എന്നാൽ അവ ഉറ ഊരിയ വാളുകളായിരുന്നു. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ദൈവമേ അങ്ങ് അവരെ അത്യാഗതത്തിലേക്കു തള്ളിവീഴ്ത്തും,
രക്തദാഹികളും വഞ്ചകരും ആയുസിന്റെ പകുതി എത്തുകയില്ല. എന്നാൽ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. 23-ാമത്തെ വചനം ഒന്നുകൂടി പറയുകയാണ്. ദൈവമേ അങ്ങവരെ അത്യാഗതത്തിലേക്കു തള്ളിവീഴ്ത്തും. രക്തദാഹികളും വഞ്ചകരും ആയുസിന്റെ പകുതി എത്തുകയില്ല. എന്നാൽ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഇത് കേൾക്കുന്ന എല്ലാവരും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ CMI. എൻ്റെ ഫോൺ നമ്പർ 90-74-98-42-24. ജയ് ക്രൈസ്റ്റ്.